ചീക്കിൻ്റെ വാക്സിനകത്ത് വരുന്നത് ഷുഗറാണ്. ഇത് നമുക്ക് വളരെ ഒരു പേപ്പർ പോലെ കയ്യിൽ പരത്തിയാൽ മതി, പക്ഷേ ഇത് ഭയങ്കര കണത്തിന് പരത്തും. ഈ ലിപ്പോസോലബിൾ വാക്സും നോർമൽ വാക്സും നമ്മൾ വ്യത്യാസം. ലിപ്പോസോലബിൾ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ് അടങ്ങിയിട്ടുള്ളതാണ്, അതുകൊണ്ട് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി സ്കിന്നിന് ദോഷം ഉണ്ടാവും. ഇത് പല ബ്രാൻഡുകളുണ്ട് വാക്സ് ഹീറ്റർ, സാധാരണ പോലെ മറ്റേതിലേക്ക് കോരിയിട്ടിട്ട് സാധാ പോലെ ഉപയോഗിക്കണമല്ല, ഇങ്ങനെ ഇറക്കി വയ്ക്കുക, ഈ ഇതുൾപ്പെടെ ചൂടാവും, അപ്പോൾ ഇതിനുള്ള ചൂടാവണ കാണാം. വേദന എടുക്കാതിരിക്കാനുള്ള ജെല്ല് എന്ന് പറയുന്നത് മരവിപ്പിക്കുന്ന സാധനം, അത് ആക്ച്വലി നമ്മളുടെ കടയിൽ വിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. ക്രീമും പെയിൻലെസ് അല്ലേ? അത് ഇത് ശരിക്കും വാക്സ് അല്ല, ഇത് ഹെയർ റിമൂവറാണ്. നമ്മളിപ്പോ ഒലിവിയുടെ ഹെയർ വാക്സ് ചോദിച്ചാൽ ഹെയർ റിമൂവർ തന്നെയാണ്. ഞാനിതിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ കാരണം എന്താ വെച്ചാൽ, വാക്സിങ്ങിന്റെ കാര്യം നമ്മൾ വിചാരിച്ചിരിക്കണേ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം, അപ്പൊ അതുകൊണ്ട് അവർ ചോദിക്കണം എടുത്തു കൊടുത്താൽ മതി കാര്യം നടത്തുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് പലരും വിളിച്ചു പറയുമ്പോഴാണ് ഞാനും അറിയുന്നത്, അവർക്കും ഈ വാക്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ നമ്മളിവിടെ ഏതൊക്കെ ടൈപ്പ് വാക്സിൻ ഉണ്ട്? ബ്രസീലിയൻ വാക്സ് ഉണ്ട്, പാരഫിൻ വാക്സ് ഉണ്ട്. ബ്രസീലിയൻ വാക്സിൽ തന്നെ പല സാധനങ്ങളുണ്ട്, ഇങ്ങനെ പല ഫോമിൽ വരും. ചിലർ വന്നിട്ട് ചോദിക്കും ബ്രസീലിയൻ വാക്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് അവരുടെ വിചാരം. ഇപ്പൊ ചിലർ വന്നിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഗൾഫിൽ നിന്ന് തന്നെയാണ് ഒരു ക്ഷമ വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കിൽ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുകുന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന ക്ഷമാ വാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇത് ബ്രസീലിയൻ വാക്സ് തന്നെയാണ്. അതായത് അവർക്ക് സ്ട്രിപ്പ് ഇല്ലാതെ അപ്പർ ലിപ്പ്, നമ്മുടെ സെൻസിറ്റീവ് പാർട്സ് അല്ലെങ്കിൽ അണ്ടർആമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇവിടെ വാക്സിൻ എത്ര വരുന്നുണ്ട്? എപ്പോഴെങ്കിലും ചെയ്തിട്ടുള്ളവർക്കുണ്ടാവില്ലേ? എന്തൊക്കെ ശ്രദ്ധിക്കണം? ബിഫോർ എന്ത് ചെയ്യണം? ബിഫോർ നോർമൽ ജെൽ അപ്ലൈ ചെയ്യും, പൗഡർ അപ്ലൈ ചെയ്യും. ആ അതിനു മുന്നേ പെൻസിൽ ചെയ്യും. നിങ്ങൾ സ്വന്തം ചെയ്യണമല്ലോ. നേരെ മറിച്ച് ഒരു സലൂണിൽ വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ആ സലൂണിൽ വരുന്ന കസ്റ്റമറോട് നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അവരോട് പറഞ്ഞു അവർക്ക് ഇപ്പം ചിലർക്കുണ്ട് നമ്മുടെ ഈ കൈയുടെ മുട്ട കണ്ടല്ലോ ഭയങ്കര കറുത്തിട്ട് ഇതൊക്കെ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ വാക്സിങ്ങിന് ചിലപ്പോൾ നല്ല പെയിനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ വരുന്നതിന് മുന്നേയായിട്ട് അവരോട് നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുക, അവരോട് തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വരാൻ പറയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാക്സ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും. അടുത്തത് നമ്മുടെ അടുത്ത് കസ്റ്റമറോട് നമ്മൾ പറയുക, ചിലപ്പോൾ ഒരു കസ്റ്റമർ അവരുടെ ക്ലയൻറ്റ് വരുന്നത് ചിലപ്പോൾ വല്ല ബൈക്ക് ഓടിച്ചിട്ടോ അല്ലെങ്കിൽ പുറമേ കിടന്ന് നടന്നപ്പോഴൊക്കെയായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു മോയ്സ്ചറൈസർ ക്രീം പറ്റിയിട്ടായിരിക്കും അല്ലെങ്കിൽ സൺസ്ക്രീൻ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലോ മറ്റോ ഉണ്ടെങ്കിൽ വാക്സ് ആക്കി കഴിഞ്ഞാൽ ആവില്ല, സ്കിന്നിലാവില്ല. അത് നേരെ മറിച്ച് അതറിയില്ലാത്ത കസ്റ്റമറാണെങ്കിൽ പറയാം വാക്സ് ശരിയല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വാക്സിങ് പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത് അവരോട് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കും. ഈ രണ്ട് സാധനങ്ങൾ അവരോട് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറയാം. ഒപ്പം തന്നെ അവരുടെ അടുത്ത് പറ്റുമെങ്കിൽ അവരോട് പറയാം നമ്മളൊന്നെങ്കിൽ വേദിക്കലൈൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പനികളുടെ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ളൊരു സംവിധാനം എപ്പോഴും കൂടെ കരുതാൻ പറയാം. അത്തരത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ക്ലയൻറ്റിന് ഇറിറ്റേഷൻ ഉണ്ടായാൽ അതനുസരിച്ചിട്ട് ആ സാധനം പെട്ടാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഐസോ അലോവേര ജെല്ലോ എന്തെങ്കിലും ആന്റി റാഷ് ക്രീം അതല്ലെങ്കിൽ എനിക്ക് വേണം വേറെ ഏതാണ്ട് കായകൽപ്പിലുണ്ട്, അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ എപ്പോഴും വാക്സിങ്ങിനൊപ്പം തന്നെ സൂക്ഷിക്കാൻ പറയാം. രണ്ട്, നമ്മളിവിടെ സാധാരണ വന്ന ആളുകൾ ചോദിക്കുന്നത് സ്ലീക്കിൻ്റെ വാക്സാണ് ആളുകൾ ചോദിക്കുക. ആളുകൾ വന്ന് വാക്സ് ചോദിക്കുമ്പോൾ സ്ലീക്കിൻ്റെ വാക്സാണെങ്കിൽ ജസ്റ്റ് അവരോട് എടുക്കുന്ന സ്ഥിരം എടുക്കുന്ന ആളാണെങ്കിൽ ഓക്കെ, പുതിയൊരാളാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയാം. സ്ലീക്കിൻ്റെ വാക്സ് വില കുറവാണ്, പക്ഷേ അത് നന്നായിട്ട് ചൂടാക്കണം. ഒപ്പം നമ്മളുടെ ലിപ്പോസോലബിൾ വാക്സ് ഈ റിക്കയുടെ ഇതേ കണ്ടീഷനുള്ള നമ്മളെല്ലാവരും ലിപ്പോസോലബിൾ വാക്സ് എന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ ലിപ്പോസോലബിൾ വാക്സ് എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് മുഴുവൻ വെജിറ്റബിൾ ഓയിൽസാണ്. നേരെ മറിച്ച് ഇതിൽ വരുന്നത് ഷുഗറാണ്, സ്ലീക്കിൻ്റെ വാക്സിനകത്ത് വരുന്നത് ഷുഗറാണ്. ഇത് നമുക്ക് വളരെ ഒരു പേപ്പർ പോലെ കയ്യിൽ പുരട്ടിയാൽ മതി, പക്ഷേ ഇത് ഭയങ്കര കനത്തിൽ പുരട്ടണം. ഇത് വന്നു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം അതിൽ ബെക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് ചെയ്യുന്നതിനേക്കാളും സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സ്ലീക്ക് വെച്ചിട്ട് ചെയ്താൽ. പക്ഷേ ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽസ് ഉള്ളതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസിങ് ഉണ്ടാവും. അപ്പോൾ ഈ വാക്സിൻ്റെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ യൂസ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ വാക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിർത്തി വെച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ നോർമലി ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരു വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ചുവന്ന തടിപ്പൊക്കെ വരാൻ നോർമലാണ്, അത് വിത്തിൻ വൺ അവറിനുള്ളിൽ പോയിക്കോളും, അതുകൊണ്ട് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഈ
ലിപ്പോസോലബിൾ വാക്സും നോർമൽ വാക്സും നമ്മൾ വ്യത്യാസം. ലിപ്പോസോലബിൾ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ് അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി സ്കിന്നിന് ദോഷം ഉണ്ടാവില്ല. മാത്രമല്ല ഈ ലിപ്പോസോലബിൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുടി സ്ക്യൂസ് ചെയ്തെടുക്കുക ചെയ്യുക ഹെയർ. നേരെ മറിച്ച് നമ്മൾ ഇത് വെച്ചാണെങ്കിൽ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുക. ഇത് കുറച്ചുകൂടി കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവർ ചെയ്യുമ്പോൾ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇത് വലിക്കാനായിട്ട്. അതുപോലെ തന്നെ പലരും ചെയ്യണ കണ്ടിട്ടുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം വാക്സ് നമ്മൾ ഇങ്ങനെ ഫുള്ള് വാരി പൊത്തരുത്. ആദ്യം ഇപ്പോൾ അവർ തുടങ്ങണമെങ്കിൽ കൈയുടെ മുകളിൽ പറ്റുക, അത് റിമൂവ് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷൻ, അങ്ങനെ ഒരു ചെറിയ ചെറിയ സെക്ഷനായിട്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ ഫുള്ള് വെച്ചിട്ട് പിന്നെ അടുത്തേലും ഇത് തുടങ്ങി പോവും, പിടിച്ചാൽ കിട്ടൂല, കസ്റ്റമർ ചിലപ്പോൾ തൊലി ഉൾപ്പെടെ പോവും. അപ്പോൾ അത് എപ്പോഴും വാക്സ് ചെയ്യണത് ഒരു എന്താ പറയുക, നമുക്കൊരു ടെക്നിക്കുണ്ട്, ഒരു എക്സ്പീരിയൻസ് വേണം. ചെയ്യുന്നത് വളരെ സ്പീഡിൽ ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ വേണം. അപ്പോൾ ലിപ്പോസോലബിൾ വാക്സിൻ്റെ കാര്യം ഇതാണ്. നേരെ മറിച്ച് ബാക്കിയുള്ളതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്കിന്ന് ഡ്രൈ ആവാൻ സാധ്യതയുള്ള സാധനമാണ്. ഇത്രയാണ് നമുക്ക് കസ്റ്റമറോട് മെയിനായിട്ട് പറഞ്ഞു വെക്കാം. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ചോദ്യങ്ങൾ, പിന്നെ പാരഫിൻ വാക്സ്. പാരഫിൻ വാക്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് മോയ്സ്ചർ കിട്ടുന്ന സാധനമാണ് ടാൻ റിമൂവ് ചെയ്യും. ഇതൊരിക്കലും സാധാ വാക്സ് ഹീറ്ററിൽ ഉപയോഗിക്കാനുള്ളതല്ല. അതിന് നമുക്കൊരു പർട്ടിക്കുലർ വാക്സ് ഹീറ്റർ ഉണ്ടാവും. ആ വാക്സ് ഹീറ്ററിൽ ഈ സാധനം ആവശ്യത്തിനുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 40 degrees ഇത് മെൽറ്റാവും. അതുകൊണ്ട് തന്നെ ഇത് മെൽറ്റായാൽ ശരിക്കും ഒരു വെള്ളം പോലെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. കസ്റ്റമർക്ക് കാലാണോ കൈയാണോ ഇറക്കി വയ്ക്കുക, അത് കയ്യിൽ നമ്മളുടെ ഒരു കോട്ടിങ് പോലെ ഉണ്ടാവും. 2-3 പ്രാവശ്യം ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് ചെയ്തതിന് ശേഷം മുകളിലൂടെ ചെറിയ ചൂടുള്ള തുണി ചുറ്റി വയ്ക്കുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്ലൗസ് പോലെയാവും. അവസാനം അത് കീറിയെടുക്കുക. അപ്പോൾ ടാനുള്ള റിമൂവ് ആവും, കൈക്ക് നല്ല മോയ്സ്ചർ കിട്ടും. ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാതെ ഹെയർ റിമൂവലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പിന്നെ കാറ്റിഡ് വാക്സ്, ഇതും സെയിം അതേപോലെ തന്നെ ഇതിൽ തന്നെയാണ്. കുറച്ചുകൂടി അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, അത് ചെയ്ത് പരിചയമുള്ളവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അതും പിന്നെ ഇത് ഉപയോഗിക്കുന്ന ചിലർക്കുള്ള സംശയം, നമ്മൾ ലിപ്പോസോലബിൾ വാക്സ് കൊണ്ടുപോയിട്ട് അവർ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതലാവും. അതിൻ്റെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മൾ വാക്സ് സ്ലീക്കിൻ്റെ വാക്സ് ഉപയോഗിക്കുന്ന പോലെ ഇങ്ങനെ വാരി കൊത്തേണ്ട ആവശ്യമില്ല. പേപ്പർ കനത്തിൽ എത്രത്തോളം കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാവോ അത്രയും കുറഞ്ഞ രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കുന്ന ആളുകൾ മാക്സിമം ഇത്തരത്തിലുള്ള സ്പാച്ചുല, വുഡൻ സ്പാച്ചുല, ഇത് ഡിസ്പോസിബിളാണ്. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളയുക. ഒരേ ഇത് തന്നെ ആളുകളുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നതിൽ നല്ലതാണ്. മാത്രമല്ല അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വാക്സിങ്ങിൽ കുറേ വാക്സിനുകളുണ്ട്. ഇതിൽ മെയിൻ കാര്യങ്ങൾ ഇതാണ്. ഇനി സ്ട്രിപ്ലെസ് വാക്സ് അല്ലെങ്കിൽ ക്ഷമ വാക്സ്, ബീൻസ് വാക്സ്, ഇതൊക്കെ ഒരു 40 degrees നമുക്ക് ചൂടായി കിട്ടും വാക്സിലിട്ട് കഴിഞ്ഞാൽ. ഇത് വാക്സ് ഇടാനായിട്ട് സെപ്പറേറ്റ് നമ്മുടെ ഒരു വാക്സ് ഇവിടെ ഒരു വാക്സ് ഇത് കൊണ്ടുപോകും. ചെറിയ വാക്സ് രണ്ടും എടുത്തോ, റിക്ക ചൂടാക്കാനുള്ള എടുത്തോ. ഓക്കെ, ഇത് നമ്മുടെ സാധാ വാക്സ് ഹീറ്ററിൽ ഇട്ടിട്ട് ആവശ്യമുള്ള 3-4 ഇത് പല ഫോമിൽ വരും. ഞാനിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഒരു ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്കായിട്ട് വരും. അത് പല ബ്രാൻഡുകളിലുണ്ട്, ബോഡി കെയറിലുണ്ട്. അതുപോലെ ഇപ്പോൾ ഒലിവിയുടെ ആണ് ഈ വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഫ്ലോറിനയുടെ ഉണ്ട്, ബാൻബിക്രോയുടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെൻസിറ്റീവ് പാർട്സ് വാക്സ് ചെയ്യാനുള്ള സംവിധാനമാണ്. 40 degrees ഇത് എടുത്തിട്ട് കഴിഞ്ഞാൽ ചൂടാവും. മറ്റേ അതായത് 40 degrees നമ്മുടെ മനുഷ്യൻ്റെ സ്കിന്നിന് അഫോർഡ് ചെയ്യാവുന്നൊരു ചൂടാണ്. അതുകൊണ്ട് നമുക്ക് കൊള്ളൂ എന്നുള്ളൊരു പേടിയുടെ ആവശ്യമില്ല. അത് വൺസ് നമ്മൾ എവിടെയാണോ ഇപ്പോൾ ഹെയർ അപ്പർ ലിപ്പാണ് എടുക്കണമെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 or 30 seconds വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഉണങ്ങിയിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് പൊക്കിയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതാണ് ബ്രസീലിയൻ വാക്സ് എന്ന് പറയുന്നത്. അതിന് പല പേരുകളിലെ ആളുകൾ വന്നിട്ട് ചോദിക്കും. സ്ട്രിപ്ലെസ് വാക്സ് ചോദിക്കും, ബീൻസ് വാക്സ് ചോദിക്കും, ബ്രസീലിയൻ വാക്സ് ചോദിക്കും, ഈവൻ ക്ഷമ വാക്സ് എന്ന് വരെ ചോദിക്കും. ആളുകളുടെ വിചാരം ക്ഷമ വാക്സ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ മാത്രം കിട്ടുന്ന സാധനമാണ്. ഒരു സംഭവമില്ല. ക്ഷമ വാക്സ് എന്ന് പറഞ്ഞാൽ തന്നെ പലരും വന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഇടണതോ എന്താ ചെയ്യണമെന്നൊന്നും കാണിക്കില്ല. ഒരു സംഭവമാണ് ഒട്ടിക്കണു വലിച്ചെടുക്കുന്നു, ഈ ഒരു സംഭവമാണെന്നാണ് ആളുകളുടെ വിചാരം. കാരണം വീഡിയോ ആകുമ്പോൾ എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ ക്ഷമ വാക്സ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് സംഭവമെന്ന്, ഈ പറയുന്ന ബ്രസീലിയൻ വാക്സ് തന്നെയാണ് സംഭവം. ഇപ്പോൾ ഇതിലെഴുതിയേക്കണ എന്താ, പീൽ ഓഫ് വാക്സ് എന്നാണ്, ഹോട്ട് ഫിലിം വാക്സ്. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ പറഞ്ഞ ക്ഷമ വാക്സ് എന്നുള്ളത് അതൊരു ബ്രാൻഡ് നെയിം ആണെന്നാതെ. ക്ഷമ എന്ന് പറഞ്ഞാൽ അറബിക് വേർഡ് ആണ്. അറബിക്കിൽ മെഴുക് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. എന്തുമാത്രം ഇടണം എന്നുള്ളത്
നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും വേണ്ട കോമൺ സെൻസ് ആണ്. ഇപ്പൊ ഒരു അപ്പർ ലിപ്പ് മാത്രമാണെങ്കിൽ നമ്മൾ ഇന്ന് 4 പീസ് ഇടാൻ വേണ്ടി കറക്റ്റ് പറഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കസ്റ്റമറോട് പറയേണ്ടത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് 5-6 ബീൻസ് ഇട്ടാൽ മതിയെങ്കിൽ 5-6 ബീൻസ്, അല്ലാതെ അതിന് വ്യക്തമായിട്ടുള്ള അളവും കാര്യങ്ങളൊന്നും ഇല്ല. അത് അവരവരെ കോമൺ സെൻസ് പറഞ്ഞു കഴിഞ്ഞാല് റിക്ക എല്ലാവരും വെജിറ്റബിൾ ഓയിൽസ് വെച്ചിട്ട് സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിക്കയുടെ വാക്സിനേറ്റർ എപ്പോഴും ആ റിക്കയുടെ ഒരു ഇതെടുത്താൽ അല്ലെങ്കിൽ ഇതെടുത്താൽ മതി, ഐറ്റൽ വാക്സ് എടുത്താൽ മതി. ഈ പറയുന്ന രീതിയിലുള്ള ലിപ്പോസോലബിൾ വാക്സ് പല ബ്രാൻഡുകളുണ്ട് വാക്സിനേറ്റർ, അത് നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇറക്കി വെക്കുക ചെയ്യാം. അവരിനി പുതിയതായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പറയണ ഇത് സാധാരണ പോലെ മറ്റേലേക്ക് കോരിയിട്ടിട്ട് സാധാ പോലെ ഉപയോഗിക്കണമല്ല, ഇങ്ങനെ ഇറക്കി വെക്കുക. ഈ ഇതുൾപ്പെടെ ചൂടാവും, അപ്പോൾ ഇതിനുള്ള ചൂടാവണ കാണാം. വൺസ് ഇവർ ഇത് പിടിച്ച ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മൂടി വെക്കാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ് ഇത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കുന്ന ആളാണ് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയതായിട്ടാണ് ലിപ്പോസോളബിൾ വാക്സ് എടുക്കണത് അല്ലെങ്കിൽ എടുക്കാറില്ലല്ലേ എന്നൊന്ന് ജസ്റ്റ് ചോദിച്ചേക്കുക. എടുക്കാറില്ല ഞാൻ ആദ്യമായിട്ട് എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വാക്സിനേറ്റർ വേണം, എന്നാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇരിക്കണം. പിന്നെ സാധാ വാക്സിനേറ്റർ ആണ്, അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഓയിൽ ചൂടാക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതാണ് വെച്ചത്. പിന്നെ എന്താ വാക്സിനുമായി ബന്ധപ്പെട്ട് നമ്മളോട് കസ്റ്റമർ ചോദിക്കാറുള്ള പൗഡർ വാക്സ് ആ ഓക്കെ ഇതാണോ? ഇത് ഹെയർ റിമൂവലാണ്, പൗഡർ വാക്സ് അല്ല. വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെയാണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് പാലിലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് പുരട്ടുക. ഇത്ര സെക്കൻഡ് 6-7 മിനിറ്റ് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പോകും, വേറെ പ്രശ്നമൊന്നുമില്ല. സിമ്പിളായിട്ട് പുറകിൽ ഇംഗ്ലീഷിൽ കഴിക്കും. ഇതും ഇത് തന്നെയാണ്. ആ ഇതിൽ ഫേഷ്യൽ ഹെയർ റിമൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിപ്പോ കാര്യങ്ങളോ ഉള്ള നമ്മളിപ്പോൾ പറഞ്ഞ ബ്രസീലിയൻ വാക്സിൻ തന്നെ വേറൊരു പേരാണ്. ഇനി ഇതിൽ വാക്സിങ്ങിൽ വേറെ എന്താ ചോദിക്കാറുള്ള ആൾക്കാർ? എനിക്കിവിടെ ഒരു വലിയ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്രസീലിയൻ വാക്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലോ. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവുമല്ലോ. ബീൻസ് വാക്സ് ആ ക്വസ്റ്റ്യൻ വീണ്ടും വരാൻ കാരണം ബീൻസ് വാക്സും ബ്രസീലിയൻ വാക്സും ഒന്നാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, അവർക്ക് അതിനെക്കുറിച്ച് തീരെ അറിയില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് കാറ്റിഡ് വാക്സ് ഇത് ചൂടാക്കണ കാര്യം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കാറ്റിഡ് വാക്സ് എല്ലാ ഫേസിലും കൊടുക്കത്തില്ലേ? എല്ലാം തന്നെ ഫേസിൽ കൊടുക്കത്തില്ലേ? ഫേസിൽ കൊടുക്കണല്ല, അത് അതല്ല. അതിൻ്റെ അകത്തും ഗ്രീൻ ആപ്പിൾ ഒക്കെ വരുന്നുണ്ടല്ലോ. അതാ ഗ്രീൻ ആപ്പിൾ ഒക്കെ ബോഡി വാക്സ് ആണ്. പെയിൻലെസ് വാക്സ് ഉണ്ടോ? ലിപ്പോസോലബിൾ വാക്സ് എങ്ങനെയാണ്? ലിപ്പോസോലബിൾ വാക്സ് ഉപയോഗിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഈ സംഭവം വേണമെന്നുള്ളത്. പെയിൻലെസ് വാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ല. അത് ആളുകൾ വെറുതെ പറയുന്നത് നമ്മുടെ പച്ചയിറച്ചിൽ നിന്ന് ഒരു രോമം പറിച്ചാലും വേദന എടുക്കും. അല്ലെങ്കിൽ പിന്നെ ചിലർ പറയണത് ആ ഓയില് ഈ ഓയില്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ കാത് സ്റ്റഡക്സിൻ്റെ ഗണ്ണടിക്കാനായിട്ട് ഇയർഫിയേഴ്സിങ് വരികയാണെങ്കിൽ ചിലർ പറയും വേദന എടുക്കാതിരിക്കാനുള്ള ഒരു ജെല്ലുണ്ട്. വേദന എടുക്കാതിരിക്കാനുള്ള ജെല്ല് എന്ന് പറയുന്നത് മരവിപ്പിക്കുന്ന സാധനമാണ്. അത് ആക്ച്വലി നമ്മളുടെ കടയിൽ വിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇനി നമ്മൾ നേരിട്ട് പോയി ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ പോലും അവർക്കും അത് തരാനുള്ള പെർമിഷൻ ഇല്ല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് മാത്രമേ ചെയ്യാവുന്ന ഒരു സാധനം. അങ്ങനെ മരവിപ്പിക്കുന്ന സാധനം വെച്ചിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യാം. പക്ഷേ പെയിൻലെസ് എന്ന് പറയുന്നത് പെയിൻലെസ് ആയിട്ട് ഈ മറ്റേ പൗഡറും ക്രീമും പെയിൻലെസ് അല്ലേ? അത് ഇത് ശരിക്കും വാക്സ് അല്ല, ഇത് ഹെയർ റിമൂവർ ആണ്. നമ്മളിപ്പോ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ പെയിൻലെസ് വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പെയിൻ എന്തായാലും ഉണ്ടാവും. ഡ്രൈ സ്കിന്നിന് പറ്റിയത് കാരണം ഹൈഡ്രോ വാക്സ് എന്ന് പറഞ്ഞാല് വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും, നമുക്ക് മോയ്സ്ചർ കിട്ടുന്നതായിരിക്കും. മറ്റേ നമ്മുടെ സാധാ ഷുഗർ സ്ക്രബ്, ഷുഗറിൻ്റെ സ്ലീക്ക് ഷുഗർ അല്ലെങ്കിൽ ഹണി എന്നാണ് പറയുക, പക്ഷേ കൂടുതലായിട്ട് ഷുഗറാണ് ഉണ്ടാവുക. അങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ ഡ്രൈനെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് കാര്യം ഇത്രയും ഒരു 500 ഗ്രാമിന് 140 രൂപ വരുള്ളെങ്കിലും മാക്സിമം എനിക്ക് വേണ്ട 3 പേർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ലിപ്പോസോർബിൾ വാക്സ് 840-900 ഒക്കെ വരുമെങ്കിലും ഒരു ഫുൾ ബോഡി വാക്സ് ഒരു 10 പേർക്ക് വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എക്കണോമിക്കലി അതിൻ്റെ വ്യത്യാസം. മാക്സിമം ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് എപ്പോഴും ക്ലയൻറ്റിനും എക്കണോമിക്കലായിട്ടും നല്ലത് എപ്പോഴും ലിപ്പോസോലബിൾ വാക്സ് തന്നെയാണ്.
ആ രീതിയിലേക്ക് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവരും ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഈ കാര്യങ്ങൾ അറിയാതെ ആയി പോയി കഴിഞ്ഞാൽ അവർ പിന്തള്ളപ്പെട്ടു പോകും. അവർ പിന്തള്ളപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ അവർക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്ത് സംശയം ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഏബിൾ ആയിരിക്കണം. പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട് പാരഫിൻ വാക്സ്, പാരഫിൻ വാക്സ് എന്തിനാണ് ഉപയോഗിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞു. ടാൻ റിമൂവ് ചെയ്യാൻ നമുക്ക് സ്കിന്നിന് മോയ്സ്ചർ കിട്ടും. പക്ഷേ ഇത് ചെയ്യുന്നത് നമ്മുടെ സാധാ വാക്സ് പോലെയല്ല, ഇതൊരു പെട്രോളിയത്തിൻ്റെ നമ്മൾ പെട്രോൾ എടുക്കുന്ന ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെ ബാലൻസ് വരുന്ന ഒരു സംഭവമാണ് ഈ വാക്സ്. ഇത് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ പെഡിക്യൂർ ചെയ്യുന്ന സമയത്തൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറും കുറച്ച് സ്മൂത്താവും നമ്മുടെ കാല്, ടാനൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവും. ഇത് ഉപയോഗിക്കുന്ന വാക്സ് ഹീറ്റർ നേരത്തെ കാണിച്ച പോലത്തെ ഒരു സെപ്പറേറ്റ് വാക്സ് ഹീറ്ററാണ്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ഉപയോഗം ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ള ഇട്ട് കഴിഞ്ഞാൽ ഒരു 40 ഡിഗ്രി തന്നെ മെൽറ്റായിട്ട് നല്ല വെള്ളം പോലെ കിടക്കേണ്ടത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാലിറക്കി വെക്കണി, കാലിറക്കി വയ്ക്കാം, കൈയിറക്കി വെക്കണി, കൈയിറക്കി വയ്ക്കാം. ഇനി കാലിറക്കി വയ്ക്കുന്ന സമയത്ത് അതിനുള്ളിലൊരു ഇങ്ങനെ സാധനമുണ്ട്, അതിന് കാണുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കേണ്ടത്. അഥവാ കൈയോ കാലോ എന്തിനും വെക്കുന്ന സമയത്ത് വെച്ചു കൊടുക്കാം. കാരണം ഇതിലേക്ക് നേരിട്ട് കൊണ്ടിട്ട് കൊള്ളാതിരിക്കാനായിട്ട് ഈ സാധനം വെച്ചു കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ മെയിൻ പർപ്പസ് ടാൻ റിമൂവലാണ്. ടാൻ റിമൂവും നമ്മുടെ സ്കിന്ന് അതായത് കാല് പെഡിക്യൂർ കൂടുതൽ അതിനാണ്. കാലും കൈയും നന്നായിട്ട് മോയ്സ്ചറാവും, പ്ലം അതായത് നല്ല സോഫ്റ്റ് ആവും കാല്. പെഡിക്യൂറിൻ്റെ കാല അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ പെഡിക്യൂറിന് മസ്റ്റാണ് പാരഫിൻ വാക്സിൻ്റെ ഇതെന്ന് പറയാം. അതെ, ഇത് ലോ ഹൈ ഇതിൻ്റെ ഉള്ളിൽ കൺട്രോൾ ചെയ്യാനുള്ള 3 നോബുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് കാറ്റജ് വാക്സ്. ഈ കാറ്റജ് വാക്സ് ഇപ്പോൾ ഏത് ബ്രാൻഡായാലും ഈ ഒരു മെഷീനിൽ സ്യൂട്ടാവും. അതിനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബയോസോഫ്റ്റ് എന്നില്ല, റിക്കാന്നില്ല, അല്ലെങ്കിൽ ഏത് ബ്രാൻഡായിക്കോട്ടെ, ഈ ഒരു ഇത് കറക്റ്റ് ആയിരിക്കും. കാറ്റജിൻ്റെ ഉള്ളിൽ സ്യൂട്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ സാധനം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഇതല്ലാതെ ഇങ്ങനെ ഡബിൾ വാക്സ് ഹീറ്ററും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അതൊക്കെ കൂടുതൽ ഇപ്പോൾ വാക്സ് ഹീറ്റർ എടുക്കുമ്പോഴാണെങ്കിലും ഡബിൾ വാക്സ് ഹീറ്റർ വരുന്നുണ്ട്. അത് അവർക്ക് അത് ആവശ്യമുണ്ടോ എന്ന്, ചിലപ്പോൾ ഡബിൾ എടുക്കണോ സിംഗിൾ എടുക്കണോ എന്ന് ചോദിച്ചാൽ, സലൂണിൽ വാക്സിങ്ങിന് നല്ല തിരക്കുള്ള സലൂണാണെങ്കിൽ അവർക്ക് ഡബിൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഒരെണ്ണം തളച്ചിരിക്കുമ്പോൾ തന്നെ അടുത്തതിൽ നിന്ന് എടുക്കണമെങ്കിൽ മാറി മാറി എടുക്കണമെങ്കിൽ അത്രത്തോളം ഉണ്ടെങ്കിൽ, നോർമലി അത്രത്തോളം ഹെവി ആയിട്ടുള്ള ട്രാഫിക്കുള്ള ഒരു സലൂണാണെങ്കിൽ മാത്രം അതിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ സിംഗിൾ എടുത്താൽ മതി. ഇതും അതുപോലെ തന്നെ അത്രത്തോളം തിരക്കുണ്ടെങ്കിൽ മാത്രം ഡബിൾ എടുത്താതെ, അല്ലെങ്കിൽ ഇതൊക്കെ സിംഗിൾ തന്നെ ധാരാളമാണ്. ഇതിൻ്റെ ഏത് എടുത്താലും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടാവും, റിമൂവ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇനി എന്തെങ്കിലും വാക്സ് ഇട്ട് കാണിക്കാനുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാൻ വിട്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം ഉണ്ടോ? ഓൾമോസ്റ്റ് ഓക്കെയാണോ? വാക്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലായോ? ഒരുവിധം നിങ്ങളിപ്പോൾ ഈ വാക്സിൻ്റെ കാര്യത്തിൽ ഇനി ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഡൗട്ട് ഉണ്ടാകാത്ത രീതിയിൽ അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുക അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നായിരിക്കും. ഇനി അഥവാ അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ പ്രോപ്പറായിട്ടെല്ലാം അറിഞ്ഞോളുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമറോട് നമ്മളൊന്ന് സംസാരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ജെല്ല് യൂസ് ചെയ്യുന്ന ആദ്യമേ ജെല്ല് വരട്ടുവാണല്ലോ, തട്ടി കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്യുമോ അതോ വാഷ് ചെയ്യണ്ട, വൈപ്പ് ചെയ്ത് കളഞ്ഞു. വൈപ്പ് ചെയ്ത് കളയണം. ചില കസ്റ്റമർ പറഞ്ഞ് ഈ ജെല്ല് അപ്ലൈ ചെയ്തിട്ട് ഇത് ഇടുമ്പോഴത്തേനും അത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വൈപ്പ് അത് വൈപ്പ് ചെയ്തില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓയിൽ വാക്സ് ഹീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മുകളിൽ ഒരു ഡബ്ബ പോലെ ഉണ്ടാവും, അത് ഓയിൽ ചൂടാക്കാനുള്ള ആ ഒരു പൊക്കിയെടുക്കുന്ന ഒരു സാധനമല്ലേ, അത് ഓയിൽ ചൂടാക്കാനുള്ള സാധനം മാത്രമാണ്. അതിൻ്റെ ഉള്ളിലാണ് വാക്സ് ചൂടാക്കുക. വാക്സിൻ്റെ കാര്യത്തിൽ ആൻസർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം എന്നോട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഇനി നമുക്ക് എൻ്റെ അറിവിന് പുറത്തുള്ള കാര്യമാണ്, ഞാൻ അത് പഠിച്ചിട്ട് പറഞ്ഞു. എന്തെങ്കിലും കാര്യമുണ്ടോ? നോർമലി കസ്റ്റമർ ചോദിക്കുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് ക്ലിയർ അല്ലേ? കാര്യങ്ങളൊക്കെ വാക്സ് ഹീറ്ററും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ. Thank you.